നമസ്കാരം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു നിയമം കൊണ്ടുവന്നു, രാജ്യദ്രോഹ നിയമം. ഈ നിയമം എന്തിനാണ് ഇപ്പോഴത്തെ വ്യവസ്ഥിതിയിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? പറഞ്ഞു വരുന്നത്, ഐഷ സുൽത്താന ഉൾപ്പെടെയുള്ളവരുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടിനെ കുറിച്ച് തന്നെയാണ്. സുപ്രീം കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നതും അതുതന്നെയാണ്. രാജ്യദ്രോഹ കുറ്റം കോളനിക്കാലത്തേതാണ്, അത് കോളനിവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിന് അനായാസം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ സംഘടിക്കുകയോ എന്തെങ്കിലും പ്രസ്താവന ഇറക്കുകയോ ഭീഷണിയുടെ സ്വരത്തിലോ താക്കീതാകുന്ന രീതിയിലോ എന്തെങ്കിലും ലഘുലേഖ വിതരണം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അവരെ ജയിലിലടയ്ക്കാൻ കഴിയുന്ന രീതിയിലാണ് അന്നത്തെ നിയമം നടപ്പിലാക്കിയിരുന്നത്. രാജ്യദ്രോഹം സംബന്ധിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ള 124A വകുപ്പിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് റിട്ടയേർഡ് മേജർ ജനറൽ SG വോംബത്കരെ ഇതിനോടകം തന്നെ ഹർജി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. റിട്ടയേർഡ് മേജർ ജനറൽ ആയിട്ടുള്ള SG വോംബത്കരെ നൽകിയിരിക്കുന്ന ഹർജിയിൽ കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചത് കേന്ദ്ര സർക്കാരിന് കിട്ടിയ ഒരു തിരിച്ചടിയായാണ് ഇപ്പോൾ ചിത്രീകരിക്കപ്പെടുന്നത്. ജീവിതം മുഴുവൻ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച ഒരാൾ നൽകിയ ഹർജിയാണ് ഇത് എന്നും ഇതിന് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടെന്ന് പറയാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ചീട്ടുകളിക്കാരും ചൂതാട്ടക്കാരും ഉൾപ്പെടെ ആരെയും കേസിൽ പെടുത്തണമെന്ന് തോന്നിയാൽ രാജ്യദ്രോഹം ചുമത്താവുന്ന തരത്തിൽ വിശാലമായി കിടക്കുകയാണ് 124A വകുപ്പ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിധിയിൽ ആരെ വേണമെങ്കിലും രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു, സംസാരിച്ചു, ലഘുലേഖ വിതരണം ചെയ്തു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് സർക്കാരിന് അനുചിതമല്ലാത്ത കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവരെയും ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താനും ഈ നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ട് ദുരുപയോഗപ്പെടുത്താനും കഴിയുന്നതല്ലേ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. വിവരസാങ്കേതിക വിദ്യാ നിയമത്തിൽ നിന്ന് സുപ്രീം കോടതി 2015 റദ്ദാക്കിയ 66A വകുപ്പ് ഉപയോഗിച്ച് ഇപ്പോഴും പോലീസ് കേസെടുക്കുന്ന കാര്യം ചീഫ് ജസ്റ്റിസ് എടുത്തു പറഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ജഡ്ജിമാരായിട്ടുള്ള AS ബൊപ്പണ്ണ, ഋഷികേഷ് റോയ് എന്നിവർ ഉൾപ്പെടെ ഉള്ള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.